സംസ്ഥാനത്ത് നിന്ന് 7 പേർക്ക് കോവിഡ്, 7 പേർക്ക് രോഗമുക്തി. കോമഡി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നിന്ന് 7 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. കോട്ടയത്തും കൊല്ലത്തും 3 പേർക്ക് വീതവും കണ്ണൂരിൽ ഒരാൾക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 457 പേർക്ക്. ഇന്ന് 7 പേർക്ക് രോഗം ഭേദമായി. 21,044 പേർക്കാണ് സംസ്ഥാനത്താകെ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 20,580 പേർ വീടുകളിലും 464 പേർ ആശുപത്രികളിലുമാണ് ചികിത്സയിലുള്ളത്. 132 പേരെ ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട്, തൃശൂർ, ആലപ്പുഴ ജില്ലകളിൽ ആരും ചികിത്സയിലില്ല. വയനാട്ടിലെ അവസാന രോഗിയും ആശുപത്രി വിട്ടതോടെ ഈ ജില്ലകൾ കോവിഡ് മുക്തമായി. കൊല്ലത്ത് ആരോഗ്യ പ്രവർത്തകയ്ക്കും കോവിഡ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 84-കാരനായ അബൂബക്കർ രോഗം ഭേദമായി. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെല്ലാം ഹൈറിസ്കിലാണെന്നിരിക്കെയാണ് വൃക്കരോഗം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള അബൂബക്കർ ആരോഗ്യം വീണ്ടെടുത്ത് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത്. ഇദ്ദേഹത്തെ ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി. ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള കടകൾ തുറക്കാം. തീവ്രബാധിത പ്രദേശങ്ങളിലൊഴികെ കടകൾ തുറക്കാം. തുറക്കുന്നതിന് മുമ്പ് കടകൾ പൂർണ്ണമായും ശുചീകരിക്കണം. മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഇത്തരം കടകൾ തുറക്കാം. റെസിഡൻഷ്യൽ കോംപ്ലക്സുകളിലെ കടകളും തുറക്കാം. മാളുകൾ തുറക്കാൻ പാടില്ല. തുറക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ 50% ജോലിക്കാർ പാടില്ല. മാസ്ക് ധരിക്കണം. ശാരീരിക അകലം പാലിക്കണം. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിക്കണം. ഏപ്രിൽ 15 ഉത്തരവിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഇളവ്. സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് സംശയിക്കുന്ന രോഗികളെ പരിശോധിക്കാൻ സംവിധാനം ഒരുക്കും. ചിലയിടങ്ങളിൽ ആവശ്യമായ സുരക്ഷാ മുൻകരുതലും സുരക്ഷാ സാമഗ്രികളുമില്ല. ഇത്തരം പരാതികൾ ഒഴിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പരിശോധിച്ച് നടപടിയെടുക്കണം. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് പ്രതിസന്ധി. ജില്ലാ ഭരണ സംവിധാനം ഒരു വിട്ടുവീഴ്ചയും അലംഭാവവും പാടില്ല. സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെ വരുന്നത് ആരായാലും തടയണം. അതിർത്തി ജില്ലകളിൽ കർശന പരിശോധന. അതിർത്തി ജില്ലകളിലെ മേൽനോട്ടം ക്രൈംബ്രാഞ്ച് മേധാവിക്ക്. റെഡ് സോണുകളിലെ ഹോട്ട്സ്പോട്ടുകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തും. ഹോട്ട്സ്പോട്ടുകളിൽ ഒറ്റവഴിയിലൂടെ മാത്രമേ പ്രവേശനം അനുവദിക്കൂ. കേരളത്തെ അഭിനന്ദിച്ച് കേന്ദ്രം. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ കേന്ദ്രം മതിപ്പോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി. ഇന്ന് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുമായി നടത്തിയ കോൺഫറൻസിൽ പ്രവാസികൾക്കായി സംസ്ഥാനം ഒരുക്കിയ സജ്ജീകരണങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചെന്ന് മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഒരുക്കങ്ങൾ കേന്ദ്രം തൃപ്തി അറിയിച്ചു. മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തെ മാതൃകയാക്കണമെന്ന് കേന്ദ്രം അഭിപ്രായപ്പെട്ടു. ക്യാൻസർ ശസ്ത്രക്രിയ അധികകാലം മാറ്റിവയ്ക്കാനാവില്ല. അതിനാൽ RCCയിൽ ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. RCCയിൽ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് രോഗികൾക്ക് കോവിഡ് ടെസ്റ്റ് നടത്തും. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്ക് കോവിഡ് വന്നാൽ പെട്ടെന്ന് ഗുരുതരമാകും. RCCയിലെ കോവിഡ് പരിശോധനാ കേന്ദ്രത്തിന് ICMR അനുമതി കിട്ടും വരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരിശോധനകൾ തുടരും. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കി സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടും. ഈ ഘട്ടത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾ പിരിച്ചുവിടലിനും ശമ്പളം നിഷേധിക്കലിനും ശ്രമിക്കരുതെന്നും മുഖ്യമന്ത്രി. വാർത്താശേഖരണത്തിന് തടസ്സമുണ്ടാവരുതെന്ന് പോലീസിനെ അറിയിച്ചു. നടൻ രവി വള്ളത്തോൾ അന്തരിച്ചു. സിനിമാ സീരിയൽ നടൻ രവി വള്ളത്തോൾ അന്തരിച്ചു. തിരുവനന്തപുരം വഴുതക്കാട്ടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. 68 വയസ്സായിരുന്നു. അസുഖബാധിതനായതിനാൽ ഏറെക്കാലമായി അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. മികച്ച നടനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സ്വാതി തിരുനാൾ എന്ന സിനിമയിലൂടെയാണ് രവി വള്ളത്തോൾ അഭിനയ രംഗത്ത് എത്തുന്നത്. 40-ലധികം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 25 ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. ഗാനരചയിതാവും ആണ്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ മരുമകനാണ്. തമിഴ്നാട്ടിൽ ലോക്ഡൌൺ ലംഘനം. നാളെ മുതൽ 4 ദിവസത്തേക്ക് സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് തമിഴ്നാട്ടിലെ നഗരങ്ങളിൽ അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി ജനങ്ങൾ ലോക്ഡൌൺ ലംഘിച്ച കൂട്ടത്തോടെ നഗരങ്ങളിലേക്ക് ഇറങ്ങി. ചന്തകളിലും സൂപ്പർ മാർക്കറ്റുകളിലും പലചരക്ക് കടകൾക്കും മുമ്പിൽ വൻ ജനക്കൂട്ടമാണ് രാവിലെ മുതൽ. തമിഴ്നാട്ടിൽ കോവിഡ് വൈറസ് വ്യാപകമായി പടരുന്ന പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത്. പ്രതിരോധ നടപടികളുടെ ഭാഗമായി ചെന്നൈ, കോയമ്പത്തൂർ, മധുര, സേലം, തിരുപ്പൂർ എന്നിവിടങ്ങളിലാണ് നാളെ രാവിലെ 6 മുതൽ 4 ദിവസത്തേക്ക് സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവശ്യ സാധനങ്ങളുടെ വിൽപ്പനയ്ക്കും വിലക്കുണ്ട്. അവശ്യ സാധനങ്ങൾ കോർപ്പറേഷൻ വീട്ടിൽ എത്തിച്ചു നൽകുമെന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത്. എന്നാൽ പ്രദേശത്ത് സ്ഥിരതാമസമുള്ളവർക്കും റേഷൻ കാർഡുള്ളവർക്കും മാത്രമേ ഇത്തരത്തിൽ അവശ്യ സാധനങ്ങൾ വീട്ടിൽ എത്തിച്ചു നൽകുക. ഈ സാഹചര്യത്തിലാണ് ആളുകൾ കൂട്ടത്തോടെ സാധനങ്ങൾ വാങ്ങാൻ പുറത്തിറങ്ങിയത്. പലരും മാസ്കുകളടക്കം ധരിക്കാതെ സാമൂഹിക അകലം പാലിക്കാതെയുമാണ് റോഡിൽ ഇറങ്ങിയത്. തമിഴ്നാട്ടിൽ 1,755 പേർക്ക് നിലവിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുവരെ 22 പേരാണ് സംസ്ഥാനത്ത് മരിച്ചത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സ്നേഹചേരും. നമസ്കാരം.